നമസ്കാരം എല്ലാവർക്കും. മാർത്താൻ റെസിപ്പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓണത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത് മത്തങ്ങയും പയറും വെച്ചിട്ടുള്ളൊരു എരിശ്ശേരിയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാവുന്ന നല്ലൊരു എരിശ്ശേരിയാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഓണം സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുവരെ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അവർക്കും ഒന്ന് കണ്ടു നോക്കാമല്ലോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ അരക്കപ്പളവിൽ വൻപയറെടുത്ത് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം കുതിർത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂർ മുന്നേ ഇട്ടിട്ട് 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ള പയറാണത്. അപ്പോൾ പയറൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ. അത്ര വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒറ്റ വിസിൽ മാത്രം വെച്ചാൽ മതി. പയർ കൂടുതലായിട്ട് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്നത് ഉടഞ്ഞു പോകും. അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ മാത്രം വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ തലേദിവസം കുതിർത്തിട്ടുള്ള പയറാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ മത്തങ്ങയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കുക. പയർ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മത്തങ്ങ എടുക്കാം. അപ്പോൾ ചെറിയൊരു കഷ്ണം മത്തങ്ങ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അളവിലാണ് മത്തങ്ങ എടുക്കുന്നത്. മത്തങ്ങയും പയറും ഏകദേശം ഒരേ അളവിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് ഇനിയുണ്ട് ഞാൻ മുറിച്ചെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് വേവിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും വല്ലാണ്ട് ഉടഞ്ഞു പോകും. അപ്പോൾ മത്തങ്ങ നമുക്ക് അത്യാവശ്യം ഇതുപോലെ വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. പയറിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കൂടുതൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മത്തങ്ങയെ നമുക്കൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് പയർ കൂടുതലായിട്ട് വേവിക്കാതിരുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ 1/4 ഭാഗം ചിരകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചേ വേണ്ടുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതുപോലെ കൈകൊണ്ട് തന്നെ കുറേശ്ശേ ആയിട്ട് 3 പ്രാവശ്യം ഇതുപോലെ എടുത്തിടുന്നുണ്ട്. ഇത്രയും അളവിലാണ് നമുക്കിത് അരച്ചെടുക്കാനുള്ളത്. നമ്മൾ വറുത്തരിശ്ശേരി തയ്യാറാക്കുമ്പോൾ കൂടുതൽ അളവിൽ വറുക്കാനാണ് തേങ്ങ വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ അരച്ചെടുക്കാൻ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരക്കണം എന്നൊന്നുമില്ല, അത്യാവശ്യം തരിതരിപ്പോട് കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒറ്റ വീസിൽ തന്നെയാണ് വീണ്ടും വെച്ചിട്ടുള്ളത്. അപ്പോൾ മത്തങ്ങയും പയറും വേവിച്ചതിലേക്ക് ഈ ഒരു തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് പതുക്കെ മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. നമ്മൾ ഈ മത്തങ്ങ അധികം ഉടവ് പറ്റാണ്ട് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് ആ ഒരു ചാറൊക്കെ ഒന്ന് തിക്കായിട്ട് വരുന്ന സമയത്താണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനുള്ളത്. അതുവരെ നമുക്ക് ഇങ്ങനെയൊന്ന് പതുക്കെ അനക്കാണ്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് അതൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇത്രയും വെള്ളം കുഴപ്പമില്ല. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചോളൂ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ അത് നന്നായിട്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം 2 ടീസ്പൂണോളം കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇതിലൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 4-5 വറ്റൽമുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമുക്കിതിലേക്ക് നേരത്തെ ചിരകി ബാക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അത്യാവശ്യം തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം തേങ്ങ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. വറുത്തരിശ്ശേരിയുടെ രുചി കൂട്ടുന്നത് തന്നെ ഈ ഒരു തേങ്ങ വറുക്കലാണ്. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കളറൊക്കെ നല്ലോണം മാറി ആ ഒരു തേങ്ങ വെന്ത ആ ഒരു സ്മെല്ലൊക്കെ വരും, ശരിക്കും വെളിച്ചെണ്ണയായിട്ട് മാറണ ആ ഒരു മണമൊക്കെ വരണവരെ നമുക്കിത് വറുത്തെടുക്കാനുണ്ട്. ഈ ഒരു വറവിലാണ് എരിശ്ശേരിയുടെ രുചി എന്ന് പറയുന്നത് തന്നെ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ ദാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തണ വരെയും വേണം കേട്ടോ നമ്മൾ ഇതുപോലെ വറുത്തെടുക്കാനായിട്ട്. കളറൊക്കെ തേങ്ങയുടെ എല്ലാ വശത്തും ഒരേപോലെ കളറായി വരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് വറവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം വേവിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങയും പയറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി പതുക്കെ കഷ്ണങ്ങൾ വെന്തുടയാണ്ട് എല്ലാ ഭാഗത്തും ഈ ഒരു വറവ് എത്തണ തരത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചതിലേക്കല്ല വറുത്തത് ഇടുക, നമ്മൾ ഈ വറുത്തതിലേക്ക് വേവിച്ചതാണ് ഒഴിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു എരിശ്ശേരിയുടെ കറക്റ്റ് ഒരു എന്താ പറയുക കറക്റ്റ് ടെക്സ്ചറൊക്കെ ഒന്ന് കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ എരിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. ഇതിൽ ഇനി പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനൊന്നുമില്ല. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓണത്തിനും വിഷുവിനും മാത്രമല്ല നമുക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഞാനിതൊരു ഇലയിലേക്കാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ വാഴയിലേക്ക് നല്ല ചൂടോടുകൂടി ഈ ഒരു എരിശ്ശേരി വിളമ്പുമ്പോൾ തന്നെ നല്ലൊരു ഓണസദ്യയുടെ ഫീലാണ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ചൂടോടുകൂടി തന്നെ ഒന്ന് കഴിച്ച് നോക്കിയാലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.